സംസ്ഥാനത്ത് കോവിഡ് രോഗികളുടെ എണ്ണം ഗണ്യമായി തന്നെ കുറയുകയാണ്. ഇന്ന് 18,420 പേർക്ക് മാത്രമാണ് കോവിഡ് ബാധിച്ചിരിക്കുന്നത്. എറണാകുളത്താണ് ഏറ്റവും കൂടുതൽ രോഗികളുള്ള ജില്ല. 3,012 പേർക്കാണ് ജില്ലയിൽ രോഗബാധ. തിരുവനന്തപുരത്ത് 1,999, കോട്ടയം 1,749, കൊല്ലം 1,656, തൃശ്ശൂർ 1,532, കോഴിക്കോട് 1,477, മലപ്പുറം 1,234, ഇടുക്കി 1,901, ആലപ്പുഴ 1,025, പത്തനംതിട്ട 972, കണ്ണൂർ 950, പാലക്കാട് 858, വയനാട് 638, കാസർഗോഡ് 227 എന്നിങ്ങനെയാണ് ജില്ല തിരിച്ചുള്ള രോഗബാധിതരുടെ എണ്ണം. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 82,575 സാമ്പിളുകൾ പരിശോധിച്ചെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിക്കുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 20 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇതുകൂടാതെ മുൻ ദിവസങ്ങളിൽ മരിക്കുകയും എന്നാൽ രേഖകൾ വൈകി ലഭിച്ചതുകൊണ്ടുള്ള 168 മരണങ്ങളും സുപ്രീംകോടതി വിധി പ്രകാരം കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ മാർഗരേഖ അനുസരിച്ച് അപ്പീൽ നൽകിയ 153 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇതോടെ സംസ്ഥാനത്തെ ആകെ മരണസംഖ്യ 61,134 ഉയർന്നിരിക്കുകയാണ്. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 107 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വന്നവരാണ്. 17,048 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചു. 1,114 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 151 ആരോഗ്യ പ്രവർത്തകർക്കാണ് ഇന്ന് രോഗം ബാധിച്ചത്. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 43,286 പേർ രോഗമുക്തി നേടി. തിരുവനന്തപുരത്ത് 3,778, കൊല്ലം 2,919, പത്തനംതിട്ട 1,908, ആലപ്പുഴ 2,969, കോട്ടയം 3,837, ഇടുക്കി 1,458, എറണാകുളം 9,691, തൃശ്ശൂർ 5,283, പാലക്കാട് 2,539, മലപ്പുറം 3,068, കോഴിക്കോട് 2,827, വയനാട് 1,579, കണ്ണൂർ 1,670, കാസർഗോഡ് 670 എന്നിങ്ങനെയാണ് രോഗമുക്തി നേടിയവരുടെ ജില്ല തിരിച്ചുള്ള വിശദാംശങ്ങൾ. ഇതോടെ 232,980 പേരാണ് ഇനി രോഗം ബാധിച്ച് ചികിത്സയിലുള്ളത്. 6,70,170 പേർ ഇതുവരെ കോവിഡിൽ നിന്ന് മുക്തി നേടിയതായും ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു.